കേരളത്തിൽ കാണുന്ന ഓരോ ബംഗാളിയെയും സംശയത്തോടെ വീക്ഷിക്കുന്ന ചിലരുണ്ട് എന്നാൽ ബംഗാളിൽ നിന്നും കേരളത്തിൽ ഉപജീവന മാർഗത്തിനായി കുടുംബസമേതം എത്തിയ റഫീഖ് ഇന്ന് മലയാളികളുടെ മുന്നിൽ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ് ഇതിന് കാരണമായത് റഫീഖിൻ്റെ മകൾ എസ് എസ് എൽ സിക്ക് മലയാളം ഉൾപ്പെടെ എല്ലാ വിഷയത്തിനും എ പ്ലസ് നേടി വേണമെന്ന് വെച്ചാൽ ബംഗാളിക്ക് മലയാളിയാവാനും കഴിയും എന്ന് തെളിയിച്ചിരിക്കുകയാണ് റഫീഖിൻ്റെ മകൾ റോക്ഷത് ഖാത്തുൽ ഇതിലേറെ അഭിമാനിക്കാൻ റഫീഖിനും റോക്ഷത്തിനും വക നൽകുന്ന മറ്റൊന്നുകൂടിയുണ്ട് കോഴിക്കോട് വെള്ളിമാടുക ജി എച്ച് എസിലെ ചരിത്രത്തിൽ അതിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടുന്ന ഒരു വിദ്യാർത്ഥിനി ഇവിടെ ഒരു മലയാളിക്ക് സാധിക്കാത്തത് ഒരു ബംഗാളി അത് മലയാള ഭാഷയ്ക്ക് ഉൾപ്പെടെ നേടിയെന്നത് വലിയ വിജയമാണ് കോഴിക്കോട് വെള്ളിമാടുകുന്ന് ജി എച്ച് എസിലെ വിദ്യാർത്ഥിനിയായ റോക്ഷത് ഖാത്തൂൻ എന്ന ബംഗാൾ സ്വദേശി ഇന്ന് സ്കൂളിൻ്റെയും വെള്ളിമാടുകുന്നിൻ്റെയും മാത്രമല്ല കോഴിക്കോടിൻ്റെ തന്നെ അഭിമാനമാണ് ഒരിക്കൽ തന്നെ ബംഗാളി എന്ന് വിളിച്ച് കളിയാക്കിയ സഹപാഠികൾക്ക് മുന്നേ സന്തോഷത്തോടെയും അതിലേറെ അഭിമാനത്തോടെയുമാണ് ഇപ്പോൾ റോക്ഷത്തിന്റെ നിൽപ്പ് നാലോ അഞ്ചോ വയസ്സ് പ്രായമുള്ളപ്പോഴാണ് റോക്ഷത് ഖാത്തൂൻ കേരളത്തിലെത്തുന്നത് പിതാവ് റഫീഖ് തൊഴിലാവശ്യത്തിനായി ആദ്യം കേരളത്തിലെത്തി കോഴിക്കോട് ഇൻഡസ്ട്രിയൽ ഏരിയയിൽ ജോലി നേടിയ റഫീഖ് പിന്നീട് ഭാര്യ നൂർജഹാനേയും മക്കളെയും കൂടെ കൂട്ടുകയായിരുന്നു വെള്ളിമാട് കുന്ന് ജി എച്ച് എസിൽ മലയാളം മീഡിയത്തിൽ മകളെ ചേർക്കുമ്പോൾ അവർക്ക് ഒരുപാട് ആശങ്കകളുണ്ടായിരുന്നു എന്നാൽ ഭാഷയെ ചൊല്ലിയുള്ള ആ ആശങ്കകളെ മറികടന്ന് അവരുടെ കുട്ടികൾ പഠിച്ചു പുതിയൊരു നാട്ടിലെത്തിയതിന്റെ വിഷമം തുടക്കത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും കേരളവുമായി അവർ വളരെ പെട്ടെന്ന് പൊരുത്തപ്പെട്ടു പോയി എന്നതാണ് സത്യം അയൽക്കാരോടും അധ്യാപകരോടും സഹപാഠികളോടുമെല്ലാം സംസാരിച്ചാണ് ഇവർ മലയാളം പഠിച്ചെടുത്തത് വീട്ടിൽ ബംഗാളിയാണ് ഇപ്പോഴും സംസാരിക്കുന്നതെങ്കിലും പുറത്ത് പച്ചവെള്ളം പോലെ മലയാളം പറയാൻ റോക്ഷത്തിനും സഹോദരിക്കും സാധിക്കും എന്നാൽ അമ്മ നൂർ മലയാളം പഠിച്ചു വരുന്നതേയുള്ളൂ കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒന്നാം തരം മുതൽ പത്താം തരം വരെ സഹപാഠികളുടെ ബംഗാളി എന്ന കളിയാക്കി വിളി എന്ന് റോക്ഷത് സമ്മതിക്കുന്നു തുടക്കത്തിൽ ഒരുപാട് വിഷമം തോന്നിയിരുന്നു പിന്നീട് താൻ ബംഗാളി ആണല്ലോ ബംഗാൾ തന്നെയാണല്ലോ തൻ്റെ സ്വദേശം എന്ന ചിന്തയിൽ ആ വിളികളെ തനിക്ക് ഉൾക്കൊള്ളാനും ചിരിച്ചു തള്ളാനും റോക്ഷത്തിന് സാധിച്ചു എന്നാണ് പറയുന്നത് എന്നാൽ നല്ല സൗഹൃദങ്ങളും തനിക്ക് സ്കൂളിലുണ്ടെന്ന് ഉണ്ടെന്ന് റോക്ഷത്ത് സമ്മതിക്കുന്നു ഒന്നാം ക്ലാസ് മുതൽ സ്കൂളിലെ അധ്യാപകർ വളരെ നല്ലൊരു സപ്പോർട്ടാണ് റോക്ഷത്തിനും സഹോദരിക്കും നൽകിയത് വീട്ടിൽ മലയാളം അറിയാവുന്ന ആരുമില്ല എന്നതിനാൽ പാഠങ്ങൾ വ്യക്തമായി പഠിപ്പിക്കുമായിരുന്നു മുന്നോട്ട് പോകും തോറും ബംഗാളി എന്ന തോന്നൽ തന്നെ ഇല്ലാതെയായി എന്നാണ് റോക്ഷത് പറയുന്നത് മലയാളത്തോട് അത്രത്തോളം ചേർന്ന് നിൽക്കാൻ രോക്ഷത്തിനും സഹോദരിക്കും സാധിച്ചു താൻ പഠിച്ച സ്കൂളിലേക്ക് ആദ്യത്തെ സമ്പൂർണ്ണ എ പ്ലസ് വിജയം കൊണ്ടുവരാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം റോക്ഷത് മറച്ചു വയ്ക്കുന്നില്ല വിജയം അറിഞ്ഞപ്പോൾ മുതൽ ബംഗാളിലുള്ള തൻ്റെ ബന്ധുക്കൾ വിളിച്ച് അഭിനന്ദിക്കുകയാണ് തൻ്റെ വിജയത്തിൽ അവരും ഏറെ സന്തോഷിക്കുന്നതായി റോക്ഷത് പറയുന്നു വെക്കേഷന നാട്ടിൽ പോയി വിജയം ആഘോഷിക്കണം എന്നാണ് റോക്ഷത്തിൻ്റെ ആഗ്രഹം മലയാളം ഏറെ ഇഷ്ടപ്പെടുന്ന റോക്ഷത്തിനോട് മലയാള സിനിമയെപ്പറ്റി ചോദിച്ചാൽ ദിലീപിനെ പറ്റി വാചാലയാകും റോക്ഷത്ത് തനിക്കും കുടുംബത്തിനും ഏറെ ഇഷ്ടമുള്ള നടനാണ് അദ്ദേഹമെന്നും താൻ ഇതുവരെ ദിലീപ് സിനിമകൾ മാത്രമേ കണ്ടിട്ടുള്ളൂവെന്നും റോക്ഷത് പറയുന്നു വിജയം എങ്ങനെ ആഘോഷിക്കുമെന്ന ചോദ്യത്തിന് ദിലീപ് ഏട്ടനെ കാണാൻ ആഗ്രഹമുണ്ട് എന്നാണ് റോക്ഷത്തിൻ്റെ മറുപടി ന്യൂസ് ഡെസ്ക് കർമാരസ്